വളരെ വിനയത്തോടെ സ്വാഗതം ചെയ്യുന്നു. And we have special friends from Sweden. We had a long friendship and fellowship with the Swedish friends here. And Reverend Thomas David is somewhere here. He is here. He is the main person in your land. So thank you so much for bringing your greetings to us. And also on behalf of Bishop and all those who are assembled here, I extend a warm and cordial welcome to you all friends here. ഇന്ന് വരെ അണിഞ്ഞിരിക്കുന്ന എല്ലാ ആഭരണങ്ങളും ലഭ്യമാക്കിയിരിക്കുന്നത് ജോസ്കോ ജുവലേഴ്സാണ്. ഈ വർഷം അത് പ്രത്യേകിച്ച് ടെൻഡർ വിളിച്ച് തന്നെ ക്രമീകരണം ചെയ്തു. ജെയിംസ് സാർ, സാറൊരു പ്രസ്ഥാനം തന്നെയാണ്. വളരെ വളരെ അനുഗ്രഹീതമായി ഏറ്റവും മിതമായ നിലയിൽ ലാഭമെടുക്കാതെ ജോസ്കോ ജുവലേഴ്സിൻ്റെ ഒരു സംഭാവന കൂടെ തന്ന് ഒരു കാരണവരായി പണിക്കൂലി പോലും വാങ്ങാതെ പ്രത്യേകിച്ച് അദ്ദേഹം ആഭരണങ്ങൾ നമുക്ക് നൽകുവാനായിട്ട് മുൻകൈയെടുത്തു. കിഴക്കേക്കോട്ടയുള്ള ജോസ്കോയിൽ കടന്നുപോയാൽ കണ്ണാടി കൂടലല്ലാതെ വെളിയിലിരിക്കുന്ന ഒരേ ഒരു മാനേജറെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ആഭരണം വാങ്ങി കടന്നുപോയാൽ അദ്ദേഹം ഡിസ്കൗണ്ട് ചെയ്ത് തരും, ഉറപ്പാണ്. അദ്ദേഹത്തെ അപ്രകാരം കണ്ടിട്ടുള്ള വളരെ സന്തോഷം സാർ. ഇപ്രകാരമുള്ള ഒരു സ്നേഹനും സേവനവും ചെയ്തതിന് മഹായുടെ പേരിലുള്ള ആദരമറിയിച്ച് ഈ ആരാധനയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ കൂടിയിരിക്കുന്ന പട്ടക്കാരുടെ സമൂഹത്തെ വിസ്മരിക്കാൻ പാടില്ല. ഇവരെ ഇപ്രകാരം ഒരുക്കുന്നതിൽ, ഇടവക തലത്തിൽ മംഗല്യയെക്കുറിച്ചുള്ള വാർത്തകൾ അറിയിക്കുന്നതിൽ, സംഭാവനകൾ സ്വരൂപിക്കുന്നതിൽ പട്ടക്കാരും സഭാശുശ്രൂഷകനും എടുത്ത ഉത്സാഹവും താല്പര്യവും വിലമതിക്കാനാവാത്തതാണ്. പ്രിയ അച്ഛന്മാർ വളരെ പ്രാർത്ഥനയോടുകൂടെ ഇവരെ ഒരുക്കി ഇവിടെ എത്തിക്കുന്നതിൽ പരിശ്രമം ചെയ്തു. എല്ലാ വൈദികരെയും സഭാശുശ്രൂഷകളെയും വളരെ പ്രാർത്ഥനയോടെ ഈ ആരാധനയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ആരാധനയ്ക്ക് ശ്രുതിമധുരമായ ഗാനങ്ങൾ ആലപിക്കുന്ന കാര്യം വന്നപ്പോൾ സഹോദരങ്ങൾ, കൊച്ചുമക്കൾ എല്ലാവരെയും വളരെ സന്തോഷത്തോടുകൂടെ സ്വാഗതം ചെയ്തു. നമ്മുടെ മഹായുടെ വിവിധ ഇടങ്ങളിൽ ചെന്ന് അനേകരോട് സംഭാവനകൾ ആവശ്യപ്പെട്ട് അവർ കാണിക്കുന്ന ഈ ഉത്സാഹം നമുക്കൊക്കെ മാതൃകയാണ്. പ്രത്യേകിച്ച് ബിഷപ്പമ്മയോട് ഈ മഹായിടവുക എന്നും കടപ്പെട്ടിരിക്കുന്നു. 45 പെൺകുട്ടികൾക്കാണ് കഴിഞ്ഞ 3 വർഷങ്ങളിലൂടെ ഈ വിവാഹ ജീവിതം ലഭ്യമായത്. ഇന്ന് 11 പേർ, അങ്ങനെ 56 കുടുംബങ്ങളെ രൂപപ്പെടുത്തുന്നതിൽ, അതായത് നമുക്ക് കല്ലും മണ്ണും കൊണ്ട് പള്ളി കെട്ടാം, കോൺഗ്രിഗേഷൻ കെട്ടണമെന്നുണ്ടെങ്കിൽ, വളരെ വിനയത്തോടെ ഈ ആരാധനയിലേക്ക് സ്വാഗതം അർപ്പിക്കുന്നു. പ്രത്യേകിച്ച് എല്ലാവരെയും ഈ ആരാധനയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുന്നു. മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവർ ദയവായി അത് സ്വിച്ച് ഓഫ് ചെയ്തോ സൈലൻറ്റ് മോഡിലോ ആക്കി അത് ക്രമീകരിക്കേണ്ടതാണ്. ആരാധനയുടെ ഭാഗത്ത് മറ്റാരും അലസരായി എഴുന്നേറ്റ് വരാൻ പാടുള്ളതല്ല. പ്രത്യേകിച്ച് ഒഫീഷ്യലായി ഈ വിവാഹത്തെ ഒപ്പിയെടുക്കാൻ വേണ്ടുന്ന ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. ആരും മുന്നോട്ട് വന്ന് സ്വന്തം ക്യാമറ ഉപയോഗിച്ച് ഫോട്ടോ എടുക്കാനുള്ള ശ്രമം നടത്തരുത്. ആർക്കെങ്കിലും ഫോട്ടോ ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് ഇമെയിൽ വഴി അയച്ചു തരാനുള്ള സംവിധാനമുണ്ട്. അതുകൊണ്ട് ഇത് വളരെ വിശുദ്ധമായ ഒരു ആരാധനമായതുകൊണ്ട് അങ്ങ് ഞങ്ങളുടെ പിതാക്കന്മാരുടെയും അമ്മമാരുടെയും ദൈവമാകുന്നുവല്ലോ. അങ്ങയിലാകുന്നു ഞങ്ങൾ വസിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നത്. അവിടുത്തെ എല്ലാ നന്മകൾക്കായും നന്ദിയോടെ ഞങ്ങൾ സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന മനുഷ്യ ബന്ധങ്ങൾക്കായും, പ്രത്യേകിച്ച് വിവാഹ സ്നേഹത്തിൻ്റെ പരിപാലനത്തിൽ ആശ്രയിക്കാൻ ഇവർക്ക് പ്രാപ്തി നൽകണമേ. അവിടുത്തെ കൃപ കൊണ്ട് ഇവരെ
ധൂവരന്മാർ നിൽക്കുകയും സഭ ഇരിക്കുകയും ചെയ്യണം. പ്രിയമുള്ളവരെ, ഈ വധൂവരന്മാരെ വിവാഹത്തിൽ ഒന്നിച്ച് ചേർക്കാനായി നാം ദൈവസന്നിധിയിൽ കൂടി വന്നിരിക്കുന്നു. വിവാഹം ദൈവം നിയമിച്ച ഒരു ജീവിതാവസ്ഥയാണ്. ഇത് പരിപാവനമായി കരുതേണ്ടതാണെന്ന് വിശുദ്ധ തിരുവഴുത്ത് നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഗലീലയിലെ കാനായിൽ വച്ച് തൻ്റെ സാന്നിധ്യത്തിൽ സാന്നിധ്യത്താൽ വിവാഹത്തെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചു. ഈ ജീവിതാവസ്ഥയെ നമ്മുടെ കർത്താവ് പറയുന്നത് കേൾപ്പീൻ, ഇപ്പോൾ പറയണം, അല്ലെങ്കിൽ ഇനിമേൽ ഒരിക്കലും പറയാതിരിക്കണം. പ്രിയ വധൂവരന്മാരെ, നിങ്ങൾ വിവാഹത്തിൽ ഒന്നിച്ച് ചേർന്നുകൂടാത്ത ഏതെങ്കിലും കാരണമുണ്ടെന്ന് നിങ്ങളിൽ ആരെങ്കിലും അറിയുന്നുവെങ്കിൽ അത് ഇപ്പോൾ പറയണമെന്ന് ദൈവം മുമ്പാകെ ഞാൻ നിങ്ങളേവരോടും നിഷ്കർഷയായി കൽപ്പിക്കുന്നു. രണ്ടാമത്തെ ഗീതം ഇപ്പോൾ ആലപിക്കാം.